സെക്കൻഡ് കാർച്ചാലിന്റെ നേട്ടം തുടർച്ചയായി അഞ്ചാം തവണ. 5 മൈക്രോസെക്കൻഡ് വ്യത്യാസത്തിൽ വിയപുരത്തെ പിന്തള്ളി. സഖാവ് പുഷ്പൻ അന്തരിച്ചു. വിടവാങ്ങിയത് കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി. സമരനായകന്റെ അന്ത്യം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ. 3 പതിറ്റാണ്ടു നീണ്ട സഹനത്തിന് അന്ത്യം. കണ്ണൂർ ചൊക്ലിയിലേക്ക് നാളെ രാവിലെ വിലാപയാത്ര. വിവാദങ്ങൾക്കിടെ NCP മന്ത്രിസ്ഥാനത്തിൽ തീരുമാനം. തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന PC ചാക്കോ. അന്തിമ തീരുമാനം ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയിൽ. വിവരങ്ങൾ ഉടൻ മുഖ്യമന്ത്രിയെ അറിയിക്കും. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച CPI. നടപടി വേണമെന്ന CPIM അറിയിച്ചു. നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് നടപടി വേണമെന്ന ആവശ്യം. RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥർ LDF സർക്കാരിൽ ADGP ആകാൻ പാടില്ലെന്ന ബിനോയ് വിശ്വം. ഉൾപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള RSS നേതാക്കന്മാരെ കാണുന്ന ഒരു ADGP തീർച്ചയായിട്ടും LDF നയിക്കുന്ന, LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ PV അൻവർ. EN മോഹൻദാസ് RSS-കാരനെന്ന ആരോപണം. മുസ്ലിമായതിനാൽ തന്നോട് വിരോധം. മോഹൻദാസിനെ ഇസ്ലാം എന്നാൽ ഭീകരതയെന്നും PV അൻവർ. ഫോൺ ചോർച്ചയിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മറുപടിക്കായി കാത്തിരിക്കുന്നെന്നും ഗവർണർ. അർജുന് വിട നൽകി ജന്മനാട്. പ്രദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ചു വഞ്ചന സഞ്ചയം. കണ്ണീരോടെ വിട ചൊല്ലി വിട്ടവർ. ആദരാഞ്ജലി അർപ്പിച്ച മന്ത്രിമാരും ജനപ്രതിനിധികളും. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തി ഇസ്രായേൽ. തലസ്ഥാനമായ ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ വധിച്ചെന്ന് സ്ഥിരീകരണം. നസ്രുള്ള 3 പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ തലവൻ. പ്രതികരിക്കാതെ ഹിസ്ബുള്ള നേതൃത്വം. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാലിന്റെ നേട്ടം തുടർച്ചയായ 5-ാം തവണ. ചരിത്ര നേട്ടവുമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. കാരിച്ചാലിന്റെ നേട്ടം 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ.